ഞങ്ങളിപ്പോൾ തലക്കെട്ടുകളിൽ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇന്ന് ഒരു സമരദിനമാണ് സമരദിനം എന്ന് പറഞ്ഞാൽ കോവിഡ് കാല സമരദിനം കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിൻ്റെ ദിവസം കേന്ദ്ര ഏജൻസികളുടെ കടന്നുകയറ്റത്തിനെതിരെ എൽ ഡി എഫ് സംഘടിപ്പിക്കുന്ന ജനകീയ കൂട്ടായ്മയാണ് ഇന്ന് നടക്കുന്നത് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ഏജൻസികൾ തടസ്സം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് എൽ ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ഞങ്ങളുടെ തിരുവനന്തപുരം റിപ്പോർട്ടർ ഷീജ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് ഷീജ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എൻ പി സി കേരളം ഇന്നൊരു സമരത്തിലേക്ക് പോവുകയാണ് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലാണ് ആ സമര ദിനം വരുന്നത് കേന്ദ്ര ഏജൻസികൾ കേരളത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന നിലപാടുകളുമായി കേരളത്തെ വളഞ്ഞിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ജനകീയ കൂട്ടായ്മ എൽ ഡി എഫ് സംഘടിപ്പിക്കുന്നു എന്തൊക്കെയാണ് ഇതിൻ്റെ ഇതിൻ്റെ വിശദവിവരങ്ങൾ ഷീജ തുടർച്ചയായും പി സി സി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കുറച്ച് നാളുകളായി തന്നെ കേന്ദ്ര ഏജൻസികൾ വലിയ തോതിൽ സംസ്ഥാനത്തിൻ്റെ വികസന പദ്ധതികളിൽ ഇടപെടുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് ഇത് വലിയ തോതിൽ വികസന പദ്ധതികളെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കമായി തന്നെയാണ് സംസ്ഥാനവും കാണുന്നത് ഏതായാലും ഇതിൽ ഉള്ള ഒരു പ്രതിഷേധം അത് ഒരു ജനകീയ കൂട്ടായ്മയിലൂടെ ഈ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് എൽ ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഒരു ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത് വൈകുന്നേരം അഞ്ചുമണി മുതൽ ആറ് മണി വരെയാണ് ഈ ഒരു ജനകീയ കൂട്ടായ്മ എൽ ഡി എഫ് സംഘടിപ്പിച്ചിരിക്കുന്നത് പക്ഷേ കൃത്യമായ രീതിയിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു ജനകീയ കൂട്ടായ്മ നടക്കുക എന്നുള്ള കാര്യം എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഓരോ ബൂത്ത് കേന്ദ്രങ്ങളിലും പേർ ആയിരിക്കും ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി ഈ ഒരു കൂട്ടായ്മയിൽ അണിചേരുക ഏതായാലും അതിന് കൃത്യമായ രീതിയിൽ ഒരു കോവിഡ് പ്രോട്ടോകോൾ പ്രത്യേകിച്ചും സാമൂഹിക അകലം പാലിച്ച് പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നവർ സാനിറ്റൈസറും മാസ്കും കൃത്യമായ രീതിയിൽ എല്ലാവർക്കും ലഭ്യമാക്കുക ഈ രീതിയിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പേർ ഈ ഒരു ജനകീയ കൂട്ടായ്മയിൽ പങ്കുചേരും എന്ന് തന്നെയാണ് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നതും ഏതായാലും ആ രീതിയിൽ വലിയ തോതിൽ ലൈഫ് പദ്ധതി അതായത് സർക്കാരിൻ്റെ വലിയ ഒരു പദ്ധതി സാധാരണക്കാരൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ലൈഫ് എന്ന് പറയുന്നത് ആ ലൈഫ് പദ്ധതി ഉൾപ്പെടെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത് സംസ്ഥാനത്തെത്തി എന്നുള്ളതാണ് എൽ ഡി എഫ് ആരോപിക്കുന്നത് അതിൽ ഉള്ള ഒരു പ്രതിഷേധം ശക്തമായിട്ടുള്ള ജനകീയ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള പ്രതിഷേധം അത് തന്നെയാണ് ഈ ഒരു ജനകീയം എൻ പി സി ഷീജ കോവിഡ് കാലമാണ് നേതാക്കളുടെ പ്രസ്താവനകൾ മുന്നണിയുടെ അറിയിപ്പുകൾ ഒക്കെ സ്വയം സംസാരിക്കുന്നതാണ് എങ്കിൽ പോലും ജനകീയ ജാഗ്രത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു എന്താണ് ഈ കൂട്ടായ്മയിൽ സംഘടിപ്പിക്കാൻ പോകുന്നത് ഈ സമയത്ത് ഓരോ ബൂത്തുകളിലും നൂറോളം പേർ ഒത്തുചേരുന്നു അത് കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടായിരിക്കും എന്ന് സംഘാടകരായ എൽ ഡി എഫിൻ്റെ നേതൃത്വം പറയുന്നു പക്ഷേ അത് ഏത് തരത്തിലാണ് അനുയായികൾ നടപ്പാക്കേണ്ടത് ഏത് തരത്തിലാണ് കോവിഡ് പ്രോട്ടോക്കോൾ ഉപയോഗ ഉപയോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ മാനിച്ചുകൊണ്ട് അനുയായികൾ പെരുമാറേണ്ടത് എങ്ങനെയാണ് കൂട്ടായ്മ അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നടക്കേണ്ടത് കൂട്ടായ്മയ്ക്കുള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കേണ്ടത് ഷീജ ഷീജ ഞാൻ ചോദിച്ചത് കേട്ടതോ ഏതായാലും എൽ ഡി എഫ് സംഘടിപ്പിക്കുന്ന ജനകീയ കൂട്ടായ്മ ഇന്ന് നടക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ കേരളത്തിന് നേരെ നടത്തുന്ന കടന്ന് കയറ്റത്തിനെതിരെ കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനെതിരെ ആണ് ഈ ഒരു കൂട്ടായ്മയുമായി എൽ ഡി എഫ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വന്നിരിക്കുന്നത് ആ കൂട്ടായ്മയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ഷീജ പറഞ്ഞത് ഷീജ കൂട്ടിച്ചേർക്കാനുണ്ടോ വീണ്ടും എത്തിയോ ഞാൻ ചോദിച്ചത് കേട്ടുവോ എങ്ങനെയാണ് കൂട്ടായ്മ സംഘടിപ്പിക്കേണ്ടത് എന്താണ് കൂട്ടായ്മയുടെ സമയത്ത് കേരളത്തിൻ്റെ ഓരോ ബൂത്തുകളിലും നടക്കാൻ പോകുന്നത് നടക്കേണ്ടത് ഷീജ തീർച്ചയായും എൻ പി സി വൈകുന്നേരം ആറ് മണി മുതൽ അഞ്ച് ക്ഷമിക്കണം അഞ്ച് മുതൽ ആറ് വരെ ഉള്ള സമയത്താണ് ഈ ഒരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു കൂട്ടായ്മയിൽ കൃത്യമായ രീതിയിൽ എല്ലാവരും എത്തിച്ചേരുക അതോടൊപ്പം തന്നെ കോവിഡ് പ്രോട്ടോക്കോൾ അത് കർശനമായി തന്നെ പാലിച്ചുകൊണ്ടായിരിക്കും ഇവിടെയുള്ള ആ സമര കേന്ദ്രത്തിലുള്ള ക്രമീകരണങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ സാമൂഹിക അകലം പാലിക്കുക അതോടൊപ്പം തന്നെ അവിടെ എത്തുന്നവർക്ക് സാനിറ്റൈസർ ഉൾപ്പെടെ നൽകിക്കൊണ്ട് ആ വിധത്തിലുള്ള കോവിഡ് പ്രോട്ടോക്കോൾ കൃത്യമായ രീതിയിൽ പാലിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ആദ്യമായി ഉറപ്പാക്കുക അതിനുശേഷം ഈ അവിടെ എത്തുന്നവർ ഓരോ സമര കേന്ദ്രങ്ങളിലും അത് സമരം ഉദ്ഘാടനം ചെയ്ത് ഈ ഒരു ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് നേതാക്കൾ സംസാരിക്കുന്നതായിരിക്കും തിരുവനന്തപുരത്ത് കണ്ണേറ്റുമുക്കിൽ എൽ ഡി എഫ് കൺവീനർ തന്നെ ഈ ഒരു സമര ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും കൃത്യമായ രീതിയിൽ സംസ്ഥാനത്തിനുള്ള പ്രതിഷേധം തന്നെയായിരിക്കും ഈ കൂട്ടായ്മയിൽ ഉയർന്നു വരിക എൻ പി സി ഷീജ കൂടുതൽ വിവരങ്ങൾ ഇതിൻ്റേത് ഇനിയും കൊടുക്കേണ്ടി വരും ആ സമയത്ത് ഷീജയ്ക്ക് വീണ്ടും ബുള്ളറ്റിനുകളിൽ ജോയിൻ ചെയ്യേണ്ടി വരും എങ്കിൽ പോലും ഇപ്പോൾ ജി നിന്ന് വീണ്ടും കാണാം എന്ന് പറയുകയാണ് ഷീജിയാണ് വിവരങ്ങൾ നൽകിയത് കേരളം ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ പിന്നണിയുടെ ആഹ്വാനമനുസരിച്ച് ഒരു ജനകീയ കൂട്ടായ്മയിലേക്ക് പോവുകയാണ് അങ്ങനെ ഒരു പ്രതിഷേധ പരിപാടി ഇന്ന് വൈകുന്നേരം ഒരു മണിക്കൂർ നേരം എല്ലാ ബൂത്തുകളിലും സംഘടിപ്പിക്കുകയാണ് ഓരോ ബൂത്തിലും നൂറുപേർ അണിനിരക്കും അവരൊക്കെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ ഒരു സമരപരിപാടി അരങ്ങേറും ഇത് കേന്ദ്രത്തിനുള്ള ഒരു താക്കീതാണ് കേന്ദ്ര ഏജൻസികൾക്കുള്ള താക്കീതാണ് കേരളത്തെ വളഞ്ഞു നിന്ന് ആക്രമിച്ചു കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ ഇച്ഛാശക്തിയുടെ പ്രതീകമായ കേരള സർക്കാർ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാം എന്ന വ്യാമോഹം വേണ്ട എന്ന് താക്കീത് നൽകിക്കൊണ്ട് കേരളം ഇന്ന് പ്രതിഷേധ ദിനമായി ആചരിക്കുന്നു